കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ദിനഹാകാലത്തിൻ്റെ അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ തിരുസഭ നമുക്ക് ധ്യാനവിഷയമായിട്ട് നൽകുന്നത് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം 3:14-21 വരെയുള്ള വചനങ്ങളാണ്. ഈശോയുടെ പക്കലെത്തുന്ന നിക്കദേമസിനോട് സംസാരിക്കുന്നതിൻ്റെ തുടർഭാഗമാണ് ഇന്നത്തെ വചനങ്ങൾ. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന ഈശോയുടെ പ്രഘോഷണത്തിൽ നിന്ന് ബോധ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഈശോയുടെ പക്കൽ നിത്യജീവൻ്റെ സൂത്രവാക്യം സ്വീകരിക്കുവാനായിട്ട് കടന്നു വരുന്ന നിക്കോദേമസിനെയാണ് നമ്മൾ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ കാണുക. ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൻ്റെ പാദാത്തിങ്കലെങ്കിൽ വർഷങ്ങളോളം ജീവിച്ച് ദൈവത്തെ സ്നേഹിച്ച് സേവിച്ച് കഴിഞ്ഞു പോരുമ്പോൾ ആത്മീയ നിർവൃതിയിൽ ആ ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, നമ്മൾ എത്ര ഭാഗ്യവാന്മാർ, ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ദൈവത്തെ അറിയുവാൻ നമുക്ക് സാധിച്ചു, അതുകൊണ്ട് തന്നെ സ്വർഗം നമുക്ക് ഉറപ്പാണ്. ആ ഗുരു ശിഷ്യൻ്റെ മുഖത്തേക്ക് പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് മാത്രമല്ല, ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് തൻ്റെ പരിമിതികളെ തരണം ചെയ്തുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും സ്വർഗരാജ്യം സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ, ഈ വലിയ നിത്യജീവിതത്തിൻ്റെ സന്ദേശവുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ, സ്നാപക യോഹന്നാൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള സ്വർഗോത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ കാര്യമാണ്. സ്നാപക യോഹന്നാൻ്റെ ആഹ്വാനവും സന്ദേശവും നമ്മുടെ വഴികളെ നേരെയാക്കിക്കൊണ്ട് സത്യമായ പ്രകാശത്തിൽ നടന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് സ്നാപക യോഹന്നാൻ നമുക്ക് നൽകുക. നമ്മുടെ ഇടയിലേക്ക് മനുഷ്യ അവതാരം സ്വീകരിച്ച് പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണരൂപമായിട്ട് ക്രിസ്തു എഴുന്നള്ളുമ്പോൾ, അവതരിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് നൽകുന്നതും ഈ സ്വർഗരാജ്യത്തിൻ്റെ ഒരു വലിയ ചിത്രമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ പരിപാലനയും ദൈവത്തിൻ്റെ കാരുണ്യവും, ആ കാരുണ്യത്തിലേക്കും പരിപാലനയിലേക്കും സ്നേഹത്തിലേക്കും കടന്നു വരുവാനായിട്ട് നാം എത്രമാത്രം തീഷ്ണതയോടുകൂടി അധ്വാനിക്കണം, പരിശ്രമിക്കണം എന്ന സന്ദേശമാണ് ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലൂടെ നമുക്ക് നൽകുക. ക്രിസ്തുവിൻ്റെ മായാത്ത ഒരു മുദ്ര ദൈവസ്നേഹമായിട്ട് ദൈവത്തിൻ്റെ കരുതലായിട്ട് നമുക്ക് നൽകുമ്പോൾ നാം എത്രമാത്രം തീഷ്ണതയിൽ ഈ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് കാംക്ഷിക്കണമെന്ന് നമുക്ക് സുവിശേഷങ്ങളിലൂടെ വ്യക്തമായി കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷത്തിൽ ഉടനീളം നാം കാണുന്നത് പ്രകാശമായി, വഴിയായി, നിത്യജീവനായി, ദൈവത്തിൻ്റെ കരുതലായിട്ടുള്ള ഈശോയുടെ മുമ്പിലേക്ക് തങ്ങളുടെ വിശ്വാസത്തെ നവീകരിച്ചുകൊണ്ട് പുതിയ ഉണർവോടുകൂടി പുതിയ ബോധ്യത്തോടുകൂടി പരസ്നേഹത്തിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും ഈശോ മാനസാന്തരത്തിലൂടെ ഒരു പുതിയ ജീവിതം പകർന്നു നൽകുന്നതായിട്ടാണ്. രക്ഷ എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. നിത്യജീവൻ എന്നത് ദൈവം ഈശോയിലൂടെ നമുക്ക് നൽകുന്ന നമ്മുടെ പരിശ്രമത്തിൻ്റെ ഒരു ഫലമാണ്. നിക്കോദേമോസ് തീർത്തും വ്യക്തിപരമായിട്ട് ഈശോയെ സമീപിക്കുമ്പോൾ നിക്കോദേമോസിനോട് ഈശോ വ്യക്തിപരമായി തന്നെ തൻ്റെ ജീവിതത്തിൽ പുലർത്തേണ്ട ചില ബോധ്യങ്ങളെയും നിലനിർത്തേണ്ട ചില സത്യങ്ങളെയും ഒക്കെ പറഞ്ഞു നൽകിക്കൊണ്ട് അവനെ നിത്യജീവനിലേക്ക് നയിക്കുകയാണ്. രക്തസ്രാവക്കാരി സ്ത്രീ, ജായിറൂസ്, അന്ധനായിട്ടുള്ള ബാർത്തിമേയൂസ്, സഖേവൂസ്, ഇങ്ങനെയുള്ള വ്യക്തികൾ ഈശോയെ സമീപിക്കുമ്പോൾ തീർത്തും വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ഈശോ അവർക്ക് നിത്യജീവനിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ ഉടനീളം കാണുകയാണ്. ഇവിടെ ഈശോ പറയുക, നിന്റെ വിശ്വാസത്തെ നീ വിചിന്തനം ചെയ്യുക, നിന്റെ ജീവിതശൈലിയെക്കുറിച്ച് നീ ചിന്തിക്കുക, നിന്റെ വഴികളെ നീ മനസ്സിലാക്കുക, നീ എന്നിലേക്ക് തിരിയുമ്പോൾ നിനക്ക് ലഭിക്കുന്നത് നിത്യജീവൻ എന്നാണ്. നേരെ മറിച്ച് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ വിഷാദത്തിൽ തിരിച്ചു പോകുന്ന ധനികനായിട്ടുള്ള യുവാവ് എന്നെ അനുഗമിക്കുവാനായിട്ട് പറയുമ്പോൾ ഞാൻ പോയി എൻ്റെ വീട്ടുകാരോട് യാത്ര പറഞ്ഞിട്ട് വരാം, എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് വരാം, ഞാൻ 5 ജോടി കാളകളെ മേടിച്ചു, ഞാൻ അതിനെ പരിരക്ഷിച്ചിട്ട് വരാം,
അല്ലെങ്കിൽ ഞാൻ സ്ഥലം മേടിച്ചു, ഞാൻ അത് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഒഴിവുകഴിവുകൾ പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ആഹ്വാനത്തിൽ നിന്നും വഴിമാറി നടക്കുന്ന വ്യക്തികൾക്ക് എത്രമാത്രം വിദൂരമാണ് സ്വർഗരാജ്യം, നിത്യജീവൻ എന്നതും കൂടി ഈശോ സുവിശേഷങ്ങളിൽ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വിൽക്കുന്നുണ്ട്. ക്രിസ്തു എന്താണ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ക്രിസ്തു ആഗ്രഹിക്കുന്നത് തീർത്തും ഒരു മാറ്റമാണ്, നമ്മുടെ ചിന്താഗതിയിലുള്ള മാറ്റം. നിക്കോദെമോസിനോട് ഈശോ പറയുന്ന മാറ്റം ഇതാണ്, ജലത്തിൽ നിന്നും മാംസത്തിൽ നിന്നും ആത്മാവിലേക്കുള്ള ഒരു മാറ്റം. നമ്മൾ അന്ധത നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള അറിവിലേക്കുള്ള ഒരു മാറ്റം. നമ്മുടെ ജീവിതത്തെ മലിനപ്പെടുത്തുന്ന നമ്മുടെ ജീവിത ശൈലികളെ, നമ്മുടെ ആസക്തികളെ, നമ്മുടെ വികാരങ്ങളെ, വിചാരങ്ങളെ, നമ്മുടെ ദുരാഗ്രഹങ്ങളെ, നമ്മുടെ ശത്രുതയെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് തുറവിയോടുകൂടിയിട്ടുള്ള ഒരു മാറ്റം, ഒരു ജീവിത മാറ്റം, ഒരു നവീകരണം, അത് മാത്രമാണ് ക്രിസ്തു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുക. ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ചുകൊണ്ട്, ആത്മാവിനെ ശ്രവിച്ചുകൊണ്ട്, നിന്റെ ഉള്ളിൽ ഉള്ള ദൈവീക സ്വരത്തെ ശ്രവിക്കുമ്പോൾ നിനക്കെന്താണോ വെളിവാക്കി കിട്ടുക, അതിനനുസൃതമായിട്ട് നിന്റെ ജീവിതത്തെ നീ മാറ്റുക. ഇതാണ് ക്രിസ്തു നമ്മളോട് പറയുക. നിക്കോദെമോസിനെ പോലെ, സക്കേവുസിനെ പോലെ, ദൂർത്തപുത്രനെ പോലെ ആത്മാവിൻ്റെ സ്വരം ശ്രവിച്ച് നാം ക്രിസ്തുവിലേക്ക് നടന്നെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് സ്വായക്തമാക്കുവാനായിട്ട് സാധിക്കുന്നത് നിത്യജീവനാണ്, നിത്യരക്ഷയാണ്, ഈശോയുടെ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൂടുതലായിട്ട് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുക. ജീവിതത്തെ പടുത്തുയർത്തേണ്ട ഒരു ചുമതലയാണ് നമ്മുടെ വിളിയായിട്ട് നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ നാം ഉടനീളം സ്വീകരിക്കുക. ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, ഏത് വിളി അനുസരിച്ച് ജീവിക്കുന്നവരായിക്കൊള്ളട്ടെ, ആ വിളിക്കനുസൃതമായിട്ട് ജീവിതത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ്. ഈ ജീവിതത്തെ പടുത്തുയർത്തുവാനായിട്ട് തീർത്തും വ്യക്തിപരമായിട്ടുള്ള രീതിയിൽ ക്രിസ്തു നമ്മളെ സമീപിക്കുന്നുണ്ട്. നീ എവിടെയാണോ മാറ്റങ്ങൾ ആവശ്യമായിട്ടുള്ളത്, നിനക്ക് എവിടെയാണോ ജീവിതത്തിൽ വിചിന്തനം ആവശ്യമായിട്ടുള്ളത്, അതിനനുസൃതമായിട്ടുള്ള വചനങ്ങളും വിചിന്തന വിഷയങ്ങളും ഈശോ സുവിശേഷങ്ങളിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. ഈശോയെ സ്വീകരിച്ച വ്യക്തികൾ നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റം, ശ്രദ്ധയോടുകൂടിയിട്ടുള്ള ഒരു ജീവിതം, തീർത്തും ഉത്തരവാദിത്തത്തിലുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിർണയങ്ങളും തീരുമാനം എടുക്കലുകളും ഒക്കെ. ഒരു ആശാരിയുടെ ജീവിത കഥ ഞാൻ എവിടെയോ വായിച്ചതായിട്ട് ഓർക്കുകയാണ്. ഒരു ആശാരി ഒരു കൺസ്ട്രക്ഷൻ ഫേമിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് അവസാനം ആശാരി തന്നോട് തന്നെ പറയുകയാണ്, ഞാൻ ഈ ജോലിയൊക്കെ അവസാനിച്ച് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. കാരണം കുറേ വർഷങ്ങളോളം, ഇത്രയേറെ നാളുകൾ ഞാൻ ഈ കൺസ്ട്രക്ഷൻ ഫേമിൽ ജോലി ചെയ്തു, പക്ഷേ എനിക്ക് ഇവിടെ നിന്നൊന്നും കാര്യമായിട്ട് ലഭിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജോലി ഉപേക്ഷിച്ച് ഞാൻ പോകുകയാണ്. അങ്ങനെ ആ ആശാരി ആ ജോലി ഉടമസ്ഥൻ്റെ അടുത്ത് ചെന്ന് പറയുകയാണ്, ഞാൻ തിരിച്ചു പോകുന്നു, എനിക്ക് പോകുവാനായിട്ട് അനുവാദം നൽകിയാലും. അപ്പോൾ ആ ഉടമസ്ഥർ അവനോട് പറയുകയാണ്, നീ ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തു, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം കൂടി നിർമ്മിക്കുക, ഞങ്ങൾക്കായി ഒരു ഭവനം കൂടി നിർമ്മിക്കുക, അതിനുശേഷം നീ തിരിച്ചു പോയിക്കൊള്ളുക. ആ ആശാരി തീർത്തും മടിയോടുകൂടി ഉത്സാഹമില്ലാതെ എങ്ങനെയോ ഒരു വീട് നിർമ്മിക്കുകയാണ്. പഴയ സാധനങ്ങളും പഴയ സാധന സാമഗ്രികളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തീർത്തും ഇഷ്ടക്കേട് കൊണ്ട് അദ്ദേഹം വീട് നിർമ്മിക്കുകയാണ്. അവസാനം എങ്ങനെയോ തട്ടിക്കൂട്ടിയ ഒരു വീടിൻ്റെ താക്കോലുമായിട്ട് ഉടമസ്ഥനെ സമീപിക്കുമ്പോൾ ഉടമസ്ഥൻ പറയുകയാണ്, ഈ വീട് നിനക്കുള്ളതാണ്, ഈ ഭവനം നീ നിനക്കായി നിർമ്മിച്ചതാണ്, ഇത്രയും നാൾ നീ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്തു, ഞങ്ങൾക്ക് നിനക്ക് തരുവാനായിട്ടുള്ളൊരു സമ്മാനം എന്നതുപോലെ നീ ഇത് സ്വീകരിക്കുക. ആ താക്കോൽ സ്വീകരിക്കുമ്പോൾ ആ ആശാരി തീർത്തും നിരാശനായി മാറുകയാണ്. കാരണം തീർത്തും അശ്രദ്ധയോടുകൂടി ഉത്തരവാദിത്തമില്ലാതെ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് ആർക്കോ വേണ്ടി വസിക്കുവാനായിട്ട് നിർമ്മിച്ച ആ ഭവനത്തിൽ വസിക്കേണ്ടി വരുന്നതിനെ ഓർത്തുകൊണ്ട് അദ്ദേഹം നിരാശപ്പെടുകയാണ്. സഹോദരരെ, നമ്മുടെ ജീവിതത്തിലും ഈശോ നൽകുന്ന സാഹചര്യങ്ങൾ, മുന്നോട്ട് ജീവിതം നയിക്കുവാനായിട്ട്, മുന്നോട്ട് ജീവിതത്തെ വളർത്തുവാനായിട്ട് ഈശോ നൽകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ആ സാഹചര്യങ്ങളെയും ആ വചനങ്ങളെയും ആ ബോധ്യങ്ങളെയും ആ സത്യത്തെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ വിളിക്കനുസൃതമായിട്ട് പടുത്തുയർത്തുവാനായിട്ട് സാധിക്കുക. ഈശോയുടെ വചനവും ഈശോ ഓരോ വ്യക്തികളെ വ്യക്തിപരമായിട്ട് സമീപിക്കുമ്പോൾ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. തമ്പുരാനോട് ചേർന്ന് നിന്നുകൊണ്ട് തമ്പുരാനിൽ നിന്ന് സ്വീകരിക്കേണ്ട കൃപകളും അനുഗ്രഹങ്ങളും ദാനങ്ങളും ആവോളം സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തെ ധന്യതയിലേക്ക്, ആത്മസംതൃപ്തിയിലേക്ക്, മനോഹാരിതയിൽ പടുത്തുയർത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം തമ്പുരാൻ നമുക്ക് നൽകുന്ന ആത്മാവിൻ്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം.
നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നമ്മൾ വിലയിരുത്തുമ്പോൾ, നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതത്തെ നമ്മുടെ കർമ്മങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മൾ വിലയിരുത്തുമ്പോൾ, നമുക്ക് നമ്മുടെ ബലഹീനതകളെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും വേറൊരു ദിവസം ദൈവം നമുക്കായിട്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസത്തെ പൂർണ്ണ വിശുദ്ധിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ തീർത്തും ഉത്തരവാദിത്തത്തിൽ പൂർണ്ണ മനസ്സോടുകൂടി നമുക്ക് ജീവിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാനും അങ്ങനെ നിത്യജീവനെ നമുക്ക് സ്വന്തമാക്കി എടുക്കുവാനായിട്ട് സാധിക്കും. തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവ് നൽകുന്ന പ്രചോദനം, മാറ്റത്തിൻ്റെ പ്രചോദനം, നവീകരണത്തിൻ്റെ പ്രചോദനം, അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പൂർണ്ണതയിൽ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനായിട്ട് തമ്പുരാൻ നമ്മൾ ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.